നമ്മൾ പ്രീ മാച്ചിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ തുല്യശക്തികളുടെ ഒരു ഗംഭീര പോരാട്ടമായിരുന്നു ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തമ്മിലുണ്ടായിരുന്ന മത്സരം. സമനിലയായിരുന്നു ഫലമെങ്കിലും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നൊരു മത്സരമായിരുന്നു അത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഇവാനെ പോലെ തന്നെ എതിരാളികളെ മനസ്സിലാക്കി തന്ത്രങ്ങൾ മെനയുന്ന ജംഷഡ്പൂർ കോച്ച് ഓവൻ കോലും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു സത്യത്തിൽ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത്. 14 മിനിറ്റിൽ ഒരു കിടിലും ഫ്രീ കിക്കിലൂടെ ഗ്രെഗ് സ്റ്റുവർട്ട് ജംഷഡ്പൂരിന് ലീഡ് സമ്മാനിച്ചു. ഒരു ക്വാളിറ്റി സെറ്റ് പീസ് ടേക്കറുടെ എല്ലാ ചാരുതയും ആവാഹിച്ച ഒരു ഗോളായിരുന്നു അത്. ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ചടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് പന്ത് കെട്ടിയത്. 27 മിനിറ്റിൽ അൽവാരോ വാസ്കസിന്റെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയും റീബൗണ്ട് വന്ന പന്തിനെ പോസ്റ്റിലേക്ക് തട്ടിയിട്ട് സഹൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം എത്തിച്ചു. തുടർച്ചയായ 3-ാം മത്സരത്തിലും ഗോളുകൾ നേടിക്കൊണ്ട് ഈ സീസണിലെ സഹലിന്റെ കുതിപ്പ് തുടരുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും പിന്നെയും മിന്നലാക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. 2-ാം പകുതിയിലേക്ക് വരുമ്പോഴും ലീഡ് നേടാനായി ഇരു ടീമുകളും അറ്റാക്കിംഗ് ഫുട്ബോളാണ് സ്വീകരിച്ചത്. ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല എങ്കിലും മത്സരത്തിൻ്റെ ഒരു ആവേശമെന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ മുന്നേറ്റ നിരക്കാരനായിട്ടുള്ള അൽവാരോ വാസ്കസിൻ്റെ നിരവധി ഷോട്ടുകളാണ് ലക്ഷ്യം കാണാതെ പോയത്. എന്നിരുന്നാലും മുന്നേറ്റ നിരയിൽ അദ്ദേഹം മികച്ച ഫോമിലായിരുന്നു. മധ്യനിരയിലുള്ള തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ ഇരു ടീമുകളും ശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഇരു ടീമുകളുടെയും ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഗോളെന്നുറച്ച നിരവധി അവസരങ്ങളെയാണ് ഗില്ലും രഹനേഷും തടഞ്ഞു നിർത്തിയത്. 14-ാം മിനിറ്റിൽ ജംഷഡ്പൂർ താരം ഇശാൻ പണ്ഡിത്തിൻ്റെ ഒരു മികച്ച മുന്നേറ്റം ബ്ലാസ്റ്റേഴ്സ് കീപ്പർ ഗിൽ തടഞ്ഞിട്ടു. ഡിഫൻസിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഇഞ്ചുറി ടൈമിൽ ഗില്ലിൽ നിന്ന് മിസ്സായ ഒരു പന്തിനെ തട്ടിയകറ്റിക്കൊണ്ട് ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷയ്ക്കെത്തി. എല്ലാ മത്സരങ്ങളിലെയും പോലെ തന്നെ റഫറിംഗിലെ പിഴവുകൾ ഇന്നലെയും വ്യക്തമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് അർഹിച്ചൊരു പെനാൽറ്റി നിഷേധിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹാട്രിക് വിജയം എന്ന മോഹത്തെ റഫറി തല്ലിക്കെടുത്തി. ഒരു ഗോൾ നേടുകയും കളിയിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ജംഷഡ്പൂർ സ്ട്രൈക്കർ ഗ്രെഗ് സ്റ്റുവർട്ടാണ് കളിയിലെ താരം. ഇനി സ്റ്റാറ്റ്സ് പരിശോധിക്കുമ്പോൾ പൊസിഷനിലും പാസിംഗ് അക്യുറസിയിലും മഞ്ഞപ്പട മുന്നിട്ട് നിന്നപ്പോൾ ഷോട്ടുകൾ പായിച്ചതിലും ഷോട്ട് ഓൺ ടാർഗറ്റിലും ചെമ്പടക്കായിരുന്നു മേധാവിത്വം. മത്സരം സമനിലയായതോടെ 2-ാം സ്ഥാനം ജംഷഡ്പൂരും ബ്ലാസ്റ്റേഴ്സ് 3-ാം സ്ഥാനവും നിലനിർത്തി. എന്തായാലും തോൽവിയറായതുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ 7-ാം മത്സരമായിരുന്നത്. ISL ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമാണ്. 2022 ജനുവരി 2 ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. ഗോവയുമായുള്ള ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അപരാജിത കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISL വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.